സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ പുതിയ നിരക്ക് നിർണ്ണയിക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ചു. ഭക്ഷ്യ സെക്രട്ടറി, സപ്ലൈകോ CMD, പ്ലാനിംഗ് ബോർഡ് അംഗം എന്നിവരാണ് സമിതി അംഗങ്ങൾ. 15 ദിവസത്തിനകം ഭക്ഷ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കഴിഞ്ഞ LDF യോഗത്തിലാണ് സപ്ലൈകോയിലെ 13 സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാൻ തീരുമാനമായത്. കുടിശ്ശിക നൽകാത്ത പക്ഷം സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കണമെന്ന സപ്ലൈകോ ആവശ്യം പരിഗണിച്ചായിരുന്നു തീരുമാനം. അന്തിമ തീരുമാനമെടുക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിലിനെ LDF യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു. തുടർന്നാണ് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ പുതിയ നിരക്ക് നിർണ്ണയിക്കാൻ മന്ത്രി മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ഭക്ഷ്യ സെക്രട്ടറി, സപ്ലൈകോ CMD, പ്ലാനിംഗ് ബോർഡ് അംഗം എന്നിവരാണ് സമിതിയിലുള്ളത്. മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ തുടങ്ങിയ 13 ഇനം അവശ്യ സാധനങ്ങളുടെ വിലയാകും വർദ്ധിക്കുക. ക്ഷാമമുള്ള സാധനങ്ങൾക്ക് പകരം ഉൾപ്പെടുത്തേണ്ട ഇനത്തിനെക്കുറിച്ച് നിർദ്ദേശിക്കണമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.